സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ വിവിധ കഴിവുകൾ തെളിയിച്ച അനേകം പണ്ഡിതന്മാരുള്ള ഒരു വിഭാഗം തന്നെയാണ് ഹുദവി സമൂഹം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപിത ലക്ഷ്യമായ വിദേശി വിരുദ്ധ പോരാട്ടത്തിന്റെ വഴികളിൽ കാര്യമായ സാന്നിധ്യമൊന്നും പക്ഷേ ഈ ഹുദവികളുടേതായി കേരളീയ മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല. സ്വന്തം പ്രസ്ഥാനത്തിൽ തന്നെയുള്ള സുന്നത്തിയമായത്തു പറയുന്ന സുന്നി വിരുദ്ധർക്കെതിരെ ഖണ്ഡന മണ്ഡലങ്ങളിലൊക്കെ വാദപ്രതിവാദങ്ങളിലൊക്കെ ഇടപെടുന്ന ഫൈസിമാരുൾപ്പെടെയുള്ള പണ്ഡിതന്മാരെ നിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സുന്നി വിരുദ്ധരുടെ ധാരാളം പ്രകീർത്തനങ്ങളും സപ്പോർട്ടുകളും ഒക്കെ ഈ ഹുദവികൾക്ക് പലപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒ അബ്ദുള്ള എന്ന് പറയുന്ന ആജീവനാന്ത സുന്നി വിരോധി സ്വന്തം പ്രസ്ഥാനത്തിലെ ഹമീദ് ഫൈസി അമ്പലക്കട ഉൾപ്പെടെയുള്ളവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഹുദവികളെ വല്ലാതെ പുകയ്റ്റി പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വളരെ വളരെ വിലപ്പെട്ടതാണ്. പഴയ ഫൈസി മോഡലല്ല, വളരെ വ്യത്യസ്തമാണ്. ഈ ഹുദവികളും അതുപോലെ തന്നെ വളാഞ്ചേരി മർക്കസ് പാസ്സാകുന്ന വാഫി ഹുദവികളും ഈ വാഫികളും ഫൈസികളിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമാണ്. ഫൈസികളെല്ലാം മോശമാണെന്ന അർത്ഥത്തിലല്ല, അവരുടെ കടുംപിടുത്തം അതുപോലെ തന്നെ മുക്തദീകളാണ്, മറ്റവരാണ്, മറിച്ചവരാണ്, സലാം പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ അബ്ദുൽ ഹമീദ് അമ്പലക്കടവൊക്കെ എപ്പോഴെങ്കിലും ഒരു പോസ്റ്റ് ഇടുന്നെങ്കിൽ അതായിരിക്കില്ല ഇടല്. സ്വന്തം പ്രസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു വേള പ്രാസ്ഥാനിക നേതാക്കളിൽപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ള ആളുകളെ സുന്നത്തിയമായിട്ട് പറഞ്ഞതിന്റെ പേരിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്തും അതേ നാക്കുകൊണ്ടുമാണ് ഹുദവികൾ ഇത്തരം സുന്നി വിരുദ്ധരാൾ കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഓരോട് സലാം പറയരുത്, അവരെ കല്യാണത്തിന് പോകരുത്, അവർക്ക് പെൺകുട്ടികൾ കെട്ടിച്ചു കൊടുക്കരുത് എന്നൊക്കെയാണല്ലോ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫൈസികളൊന്നും ആ ഒരു ആദർശത്തിൽ നിന്ന് മാറുന്നില്ല എന്നും എന്നാൽ വാഫികളും ഹുദവികളും ഒക്കെ നല്ല വിള്ളകളാണ്, അവരങ്ങനെ സലാം പറയാതിരിക്കുകയോ മുബ്തദീകൾ പുത്തൻവാദികൾ എന്ന് പറഞ്ഞ് ജമാഅത്തു മുജാഹിദാദി ടീമുകളെ വിമർശിക്കുകയൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള ക്ലീൻ ചിറ്റാണ് ഓ അബ്ദുള്ള മൗലവി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു നീണ്ട കാലയളവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സ്വന്തം പ്രസ്ഥാനത്തിൽ തന്നെയുള്ള ആളുകൾക്കിടയിൽ ഈ ഹുദവികളിൽ നിന്ന് ചിലരിലെങ്കിലും ഒരു ലാഘവ ബുദ്ധി വഹാബീസത്തോടുൾപ്പെടെ മൗദൂദീസത്തോടുൾപ്പെടെ ഉണ്ട് എന്ന ചിന്തകൾ രൂപപ്പെട്ടു വരുന്നത്. അതോടൊപ്പം ആ സ്ഥാപന മേധാവി കൂടി സംശയത്തിന്റെ നിഴലിൽ ഈ വിഷയത്തിൽ നിർത്തപ്പെടും വിധം കേരളത്തിൽ സ്വന്തം പ്രസ്ഥാനത്തിലെ ആളുകളാൽ തന്നെ ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ആ ചർച്ചകളോട് ക്രിയാത്മകമായോ വ്യക്തമായോ പ്രതികരിക്കാൻ കഴിയാത്ത പ്രതികരിക്കാത്ത ബഹുമാന്യനായ ബഹാഉദ്ദീൻ നദവി കൂരിയാട് അത്തരം ആരോപണങ്ങളെ ക്രിയാത്മകമായി നേരിടുന്നതിനു പകരം ആ ആരോപണങ്ങളിൽ നിന്നും മറപിടിക്കാൻ മുസ്ലിം സമുദായത്തിൽ ഒരു തർക്കവുമില്ലാത്ത കമ്മ്യൂണിസത്തിന്റെ ബേജാറു പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം രംഗത്ത് വന്നത്. കമ്മ്യൂണിസത്തെ വിമർശിക്കുന്നതും അതിന്റെ അപകടം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതുമൊക്കെ സ്വീകാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴെങ്കിലും തനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങളെ മറികടക്കാൻ വേണ്ടിയെങ്കിലും വഹാബിസത്തെ ഒന്ന് വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല ബിദഅത്തിനെ നോവിക്കാതിരിക്കാനുള്ള ജാഗ്രത പാലിച്ചുകൊണ്ടാണ് ഈ വിവാദങ്ങൾക്ക് ശേഷവും അദ്ദേഹം പ്രഭാഷണം നടത്തിയത്. മുറുകെ പിടിക്കുന്നവരോട് മതനിഷേധികളായ ആളുകളോട് ചേർന്ന് നടന്നാൽ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്ന്. ഇതൊരു വ്യാപക അർത്ഥമുള്ള ഒരു പഴഞ്ചൊല്ല് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആപ്തവാക്യമാണ്. കാരണം ഏതിനെയാണോ ചാരുന്നത് ആ ചാരുന്നത് വാസനിച്ചു കൊണ്ടിരിക്കും. പഠനകാലം മുതൽ തന്നെ പ്രബോധനമൊക്കെ ആയിരുന്നു താൻ ചാരിവച്ചിരുന്നത് എങ്കിൽ തീർച്ചയായും അതിൻ്റെ ദുർഗന്ധമാണ് ഉണ്ടാവുക. അതുപോലെ കമ്മ്യൂണിസത്തിൻ്റെ ചിന്തകളും ചിന്താധാരകളുമാണ് ചേർത്തി വച്ചിരുന്നതെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനങ്ങളും പ്രത്യാഘാതങ്ങളും പ്രകടമാവുകയും ചെയ്യും. ചാരിയാൽ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകളെ വിവാഹം ചെയ്യാമെന്ന ഫത്വ നൽകാനുള്ള ആർജവം ഉണ്ടായിത്തീരും. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന, ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പറ്റുകയില്ല അവർ സത്യവിശ്വാസികൾ ആകുന്നത് വരെ. സ്പഷ്ടമായ ഖുർആനിൽ നമുക്കിത് വായിക്കാൻ കഴിയും. എന്നിട്ട് പറയുന്നു അവർക്ക് ഋഗ്വേദം നൽകപ്പെട്ടിട്ടുണ്ട്, യജുർവേദം നൽകപ്പെട്ടിട്ടുണ്ട്, സാമവേദം നൽകപ്പെട്ടിട്ടുണ്ട്, അഥർവവേദം നൽകപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവർ വേദക്കാരാകുന്നു, അവരെ വിവാഹം ചെയ്യാം. ഈ ഫത്വ പുറത്തു വരുന്നത്
മതനിഷേധികളോട് ചങ്ങാത്തം പുലർത്തിയ പള്ളി ദർസുകളിൽ പഠിച്ച ആളുകളിൽ നിന്നാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്തരം ഫത്വകൾ പുറപ്പെടുവിച്ച ടി കെ ഹംസയിൽ നിന്ന് അത്തരം വിവരക്കേട് വരാനുള്ള കാരണം ഒരു മാർക്സിസവും കമ്മ്യൂണിസവും തന്നെ ആകണമെന്നില്ല ഉസ്താദെ. കാരണം റിയാസിന് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മോളെ കല്യാണം കഴിക്കാൻ ഒരു ഖുർആനികായത്തിൻ്റെയും പിൻബലം ആവശ്യമില്ല. അങ്ങനെ ആവശ്യമുണ്ടെന്ന് അവരറ്റ അവകാശപ്പെട്ടിട്ടുമില്ല. മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ കമ്മ്യൂണിസ്റ്റ് ആശയം ഇവിടെ പ്രാവർത്തികമാക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമൊന്നും വിശുദ്ധ ഖുർആനിൻ്റെ പിൻബലത്തിലുമല്ല. ഹംസയിൽ നിന്ന് അത്തരം ചില വിവരക്കേടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പഴയ കാലത്ത് ചേകന്നൂരാദി പോലെയുള്ള ഏതെങ്കിലുമൊക്കെ ബിദഈ ചാണകങ്ങളെ ചാരിയതുകൊണ്ടാണോ എന്നതാണ് നമ്മൾ കൂടുതൽ സംശയിക്കേണ്ടത്. കാരണം അവിടെയാണ് ഇങ്ങനെ ആയത്തുകൾ അട്ടിമറിച്ച് മതത്തെ പച്ചയായി വികലപ്പെടുത്തുന്ന പരിപാടികൾ നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ മതത്തെ വികലപ്പെടുത്തുന്നത് ഖുർആനികായത്തോതിയിട്ടല്ല, അപ്പൊ അച്ചാരിയത് അവിടെയാവാനാണ് കൂടുതൽ സാധ്യത. അതിന്റെ പ്രത്യാഘാതമാകാനും സാധ്യതയുണ്ട് ഹംസാക്കയുടെ ആ വടായികൾ. എത്രമാത്രമാണ് മനുഷ്യന്റെ ധിക്കാരമെന്ന് നാം മനസ്സിലാക്കണം, കണ്ടറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ഇവിടെ ഓതി വെച്ചത്, ഇത്തഖുല്ലാഹ യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. സത്യസന്ധന്മാരോടാകെ കൂടെ ആകണം നിങ്ങൾ, സത്യസന്ധന്മാരോടൊപ്പമാകണം നിങ്ങൾ, സത്യനിഷേധികളോടൊപ്പം ആകരുത്, ദൈവനിഷേധികളോടൊപ്പം ആകരുത്, മതനിരാസം മുറുകെ പിടിക്കുന്നവരോടൊപ്പം ആകരുത്, സത്യസന്ധരായ ആളുകളോടൊപ്പം ആകണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ഈ ആയത്തോതി അവിടെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ആയത്തിന് മതനിരാസമുള്ള ആളുകൾ മതനിഷേധികൾ എന്നൊക്കെ താങ്കൾ അർത്ഥം വെക്കുകയാണെങ്കിൽ സമാനമായ രീതിയിൽ സത്യം പറയാത്തവർ തന്നെയല്ലേ ഉസ്താദെ വഹാബി മൗദൂദികളൊക്കെ? യകൂനു ഫീ ആഖിർ സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറഞ്ഞ കബളിപ്പിക്കുന്നവരും കള്ളം പറയുന്നവരുമായ കക്ഷിത്വങ്ങളിൽപ്പെട്ട വിഭാഗമായിക്കൊണ്ടല്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത്തരം കക്ഷികളെ കാണുന്നത്? ഈ കമ്മ്യൂണിസത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വാചാലമാകുമ്പോൾ കൂട്ടത്തിലെന്താണ് അങ്ങയിൽ നിന്ന് വഹാബി മൗദൂദികൾക്കെതിരെ ഒരക്ഷരവും പുറത്തു വരാത്തത്? കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കണമെന്ന് വാദിക്കുന്ന ഒരാളും മുസ്ലിമീങ്ങളിൽ ഇല്ലെന്നിരിക്കെ വിശുദ്ധമായ ഖുർആനിനെ പച്ചയായി വ്യഭിചരിക്കുന്ന പ്രവണത വഹാബിസത്തിലും മൗദൂദിസത്തിലുമാണ് കൂടുതലെന്നിരിക്കെ കമ്മ്യൂണിസത്തെയും മതനിരാസത്തെയും പറയുന്ന അതേ വാചകത്തിലെങ്കിലും വഹാബി ബിദഅത്തുകളെ താങ്കൾക്ക് എതിർത്തുകൂടെ? ഇവിടെ കമ്മ്യൂണിസം എന്നത് ചില രാഷ്ട്രീയ വിധേയത്വത്തിന്റെ പേരിൽ രാഷ്ട്രീയക്കാർ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ അതിനെ ശത്രുവായി കാണുകയും അവർ മിത്രമാക്കുമ്പോൾ മിത്രമാക്കുകയും ചെയ്യുക എന്ന കലാപരിപാടിക്ക് കൂട്ടുനിൽക്കേണ്ടവരാണോ ഉസ്താദെ മുസ്ലിം പണ്ഡിതന്മാർ? താങ്കൾ ഈ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഭാവിയിൽ പാണക്കാട് സാദാത്തുക്കൾ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് CPM ഒന്ന് കൈകോർക്കുകയാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്യുക? പണ്ടും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ? ഇവിടെ രാഷ്ട്രീയക്കാർ മുസ്ലിം പണ്ഡിത നേതൃത്വത്തിന് ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചു തരും, അത് നിങ്ങൾ അംഗീകരിക്കുകയും അതിനുവേണ്ടി നിങ്ങൾ ആയത്തൊതുകയും ചെയ്യണമെന്ന തിട്ടൂരമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസപ്പേടിയല്ല, വഹാബി വിധേയത്വവും രാഷ്ട്രീയ അടിമത്വവുമാണ് അങ്ങേ ഇത്തരം കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്നത് പഴയകാല ചരിത്രവും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ പ്രവണതകളും വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പറയാം മൂപ്പരെ, സമുദായത്തിന്റെ ശത്രു ആരാന്ന് ഞങ്ങൾ തീരുമാനിക്കും, സമുദായത്തിന് ആരാ വോട്ട് കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും, മൊത്തം അവിടെ ലീഗ് ഓഫീസിൽ പണയം വെക്കുക, നമ്മളെ വോട്ടവകാശമൊക്കെ. അതാ പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് ചേക്കേറിയപ്പോ, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായി മാറിയപ്പോ, മുസ്ലിങ്ങളുടെ മുന്നിൽ 1948 March 10 ഞങ്ങൾ വെച്ച പ്രമേയമാണ് മുസ്ലിങ്ങൾക്ക് ഇനി ഒരു രാഷ്ട്രീയ പാർട്ടി അനിവാര്യമാണ്, ഒരു പതാക അനിവാര്യമാണ്, ഒരു നേതൃത്വം അനിവാര്യമാണ്. അവരുടെ ശത്രുക്കളെ തീരുമാനിക്കേണ്ടത്, അവരുടെ മിത്രങ്ങളെ തീരുമാനിക്കേണ്ടത് ആ രാഷ്ട്രീയ പാർട്ടിയാണ്. സമുദായത്തിന്റെ ശത്രു ആരാ അത് ലീഗ് പറയും, സമുദായത്തിന്റെ മിത്ര ആരാ അത് ലീഗ് പറയും. രാഷ്ട്രീയ പാർട്ടി പറയുന്നിട തോട്ട് ചെയ്യണം, ആ രാഷ്ട്രീയ പാർട്ടി പറയുന്നവരെ വളർത്തണം, ആ രാഷ്ട്രീയ പാർട്ടി പറയുന്നവരെ തളർത്തണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് മഹാനായ കായിദ മില്ലത്താണ്. എന്നാലേ ആ നൂറ്റാണ്ടല്ല ഈ നൂറ്റാണ്ട്, ആ കായിദ മില്ലത്തിനെ പോലുള്ള നേതാക്കളല്ല ഇപ്പത്തെ നേതാക്കൾ എന്നാണ് അതിന്റെ മറുപടി. മനസ്സിലായില്ലേ? എന്നങ്ങക്ക് കേക്കണോ? ലീഗ് ശത്രുവായി കാണണോലെ സമുദായം ശത്രുവായി കാണണം, ലീഗ് മിത്രമായി കാണുന്നവരെ സമുദായം മിത്രമായി കാണണം.
എന്നാൽ ലീഗിന്റെ ശത്രു ആരാ? സമുദായത്തിന്റെ ശത്രുവായി ലീഗ് പറഞ്ഞു തരുന്ന ശത്രു ആരാ? അത് ദീനും ഇസ്ലാമും നോക്കിയിട്ടുള്ള ശത്രു അല്ല. പിന്നെ അത് മൂപ്പര് പറഞ്ഞുതരും മുസ്ലിം ലീഗിനെ എതിർക്കണോലാണ് നമ്മളെ ശത്രു, മുസ്ലിം ലീഗിനെ അനുകൂലിച്ചോളി നമ്മളെ മിത്രാണ്. അപ്പൊ ലീഗിനെ അനുകൂലിക്കണോല് മൊത്തം സമുദായത്തിന്റെ ആൾക്കാർ. ലീഗിനെ എതിർത്താൽ ഞാൻ ആരായാലും വേണ്ടില്ല, അത് സമുദായത്തിന്റെ ശത്രുവായി തീരുമാനിക്കണം. ആരാണ് എതിരാളിയെ തീരുമാനിക്കണ കോലം മൂപ്പര് പറഞ്ഞുതരും. ഞങ്ങൾ ആരെയും എതിർക്കുന്നില്ല. ലീഗിന്റെ ദേഹത്തേക്ക് കുതിര കയറാൻ വരാതിരുന്നാൽ ഞങ്ങൾ ആരുടെ ദേഹത്തേക്കും കുതിര കയറാൻ വരില്ല. എന്തിനാ പിന്നെ ഈ കുതിരയേറ്റ് ഇവിടെ വന്നത് നിങ്ങൾ കയറാൻ? ആരാ നിങ്ങളെ അടുത്ത് കയറാൻ വന്നില്ല? നേരെ മറിച്ച് ഇങ്ങോട്ട് മുസ്ലിം ലീഗ് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതാവശ്യമുണ്ട് എന്ന് ഏത് വാപ്പാന്റെ മുന്നിലും സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിയും. കണ്ടങ്ങൾ, അപ്പൊ ലീഗാണ് സമുദായത്തിന്റെ ശത്രുവിനെ തീരുമാനിക്കുക. മുജാഹിദ് സമുദായത്തിന്റെ ശത്രു അല്ല. എന്തുകൊണ്ട് ലീഗ് ആവശ്യമുണ്ട് എന്നാ ഒരു പറയണേ? ലീഗ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കണ്ട് മുത്തുനബി സാധാരണക്കാരനാന്ന് പറഞ്ഞാലൊന്നും ഓൽക്ക് പ്രശ്നമല്ല. ലീഗ് ആവശ്യമാണ് എന്ന് പറഞ്ഞ് പാണക്കാട്ട തങ്ങൾ കാപ്പിറന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ലീഗ് ആവശ്യമാണ് എന്ന് പറഞ്ഞു കണ്ട് കുത്തുവ മലയാളത്തിൽ ഓതണം എന്ന് പറഞ്ഞാൽ ഓൽക്ക് പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസം പേടിയുമായി ബഹാഉദ്ദീൻ നദ്വി രംഗത്ത് വന്നതിന്റെ അജണ്ടയും ഇതൊക്കെ തന്നെ അല്ലേ ഉസ്താദെ? ഇതൊക്കെ കേരളീയ മുസ്ലിമീങ്ങൾ കുറെ കണ്ടതും കേട്ടതുമല്ലേ? മുസ്ലിം ലീഗ് ആഫീസിൽ നിന്ന് ശത്രുവിനെ നിർണയിച്ചു തരുമ്പോൾ ആ ശത്രുവിന് വേണ്ടി നിഴൽ യുദ്ധം നടത്തുകയും അതിനുവേണ്ടി പ്രമാണം ചുമക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണോ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകേണ്ടത്? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞ വേദം ചുമക്കുന്ന കഴുതകളായി മുസ്ലിം പണ്ഡിതന്മാർ മാറുകയില്ലേ? അതിനു പകരമായി മുസ്ലിം സമുദായത്തിന്റെ ദിശ നിർണയിക്കേണ്ടതും അവരുടെ ശത്രുവിനെയും മിത്രത്തെയും പ്രമാണ പിൻബലത്തിൽ തീരുമാനിക്കേണ്ടതും പണ്ഡിതോചിതമായിരിക്കണ്ടേ? അപ്പോൾ ദീനല്ല വിഷയം, എന്നാൽ സമസ്ത ഇടലക്ഷ്യം സമസ്ത ശത്രുവും മിത്രവും തീരുമാനിക്കുന്നത് അൽ ഹുബ്ബു ഫില്ലാ വൽ ബഗ്ളു ഫില്ലാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ ശത്രുവിനെയും മിത്രത്തെയും തീരുമാനിക്കണേ നിങ്ങളെ ഭൗതിക താല്പര്യവും രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടാണ്. എന്നാൽ ദീനിന്റെ ഉലമാക്കൾ വെറുപ്പ് വെക്കുന്നത് ഇസ്ലാമിന്റെ മാർഗത്തിലാണ്, ഇസ്ലാമിന്റെ ആലിമീങ്ങൾ സ്നേഹിക്കുന്നത് ഇസ്ലാമിന്റെ മാർഗത്തിലാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ചുകൊണ്ട് മാർക്സിസത്തെ കുറിച്ചുകൊണ്ട് കൃത്യമായ നിലപാട് മുസ്ലിം പണ്ഡിതന്മാർ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതുമായി എങ്ങനെ മുസ്ലിമീങ്ങൾ അകലം പാലിക്കണമെന്ന പാഠഭാഗങ്ങളും ഈ സമുദായത്തെ സമസ്ത കേരള ജമിയത്തുലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം വഹാബി മൗദൂദികളെ എങ്ങനെ ആദർശപരമായി ഒരു ജനാധിപത്യ രാജ്യത്ത് കൈകാര്യം ചെയ്യണമെന്നതിൻ്റെയും ബാലപാഠങ്ങൾ, പ്രാഥമിക പാഠങ്ങൾ, പൂർണ്ണപാഠങ്ങൾ എല്ലാം സമസ്ത പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആവശ്യാനുസരണം കമ്മ്യൂണിസം പേടി രാഷ്ട്രീയ താല്പര്യത്തിന് പുറത്തെടുക്കുന്നു, ആവശ്യം കഴിഞ്ഞാൽ അത് മറ്റൊരു രീതിയിൽ തലതിരിച്ചു വെക്കുന്നു. ഇതാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയം. അതിന് കോലം കെട്ടാൻ മുസ്ലിം പണ്ഡിതന്മാർ തയ്യാറാകാൻ പാടില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി ഇവിടെയൊക്കെ ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ സമുദായത്തിന് അങ്ങട്ടാണ് ഇങ്ങട്ടാണ് അപകടാണ് ഡേഞ്ചറാണ് ക്യാൻസറാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കും അല്ലേ? ഇവിടെയും പ്രസംഗിച്ചിങ്ങന് കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ പറഞ്ഞോളി, അതിനനുസരിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങോട്ടും പറഞ്ഞോളും. പക്ഷെ അയക്കെന്തിനാ ഈ മതവികാരം കൊണ്ടുവരണേ? ഇവിടുന്ന് പറയണേ എന്ത് അല്ലാ മാർഗിസ്റ്റുകാർ ഇങ്ങനെ എന്ത് ചെയ്യാണ്? നമ്മൾ ആൾക്കാരായിട്ട് വരും, നമ്മൾ ആൾക്കാരായി വന്നുകാണ്ട് നമുക്കിടയിൽ സ്വാധീനം കിട്ടിയാൽ അവരെന്ത് ചെയ്യും? പിന്നെ ഇസ്ലാമിനല്ലാതെയാക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ സമുദായത്തെ പേടിപ്പിച്ചാണ് മാർക്സിസ്റ്റിനെ പറ്റി കേട്ടോളി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ലൈൻ ഉണ്ട്, അത് KM റഹീം സാഹിബ് എഴുതിയ ഇസ്ലാമും കമ്മ്യൂണിസവും എന്നുള്ള പുസ്തകം രണ്ടാവൃത്തി വായിച്ചാൽ മനസ്സിലാവും. അത് നിങ്ങൾക്ക് രണ്ടെട്ടം വായിച്ചാൽ മതി, ഞങ്ങൾക്ക് ഒരെട്ടം വായിച്ചേണ്ട ആവശ്യമുള്ളൂ. ഒരിക്കൽ വായിച്ചാ പോരാ, അത് നിങ്ങൾക്ക് രണ്ടുവട്ടം വായിക്കണം, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമല്ല. അവര് സോവിയറ്റ് റഷ്യയിലും ബുഖാറയിലും വന്നൊരു ഒരു പരിപാടി ഉണ്ട്, മുസ്ലിം സമുദായത്തെ കയ്യിലെടുക്കാൻ മുസ്ലിം സമുദായത്തിന്റെ വികാര വിചാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം നടത്തും. അന്നും പറഞ്ഞത് അതാ, സോവിയറ്റ് റഷ്യയിലെ മുസ്ലിങ്ങളോട് നിങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാനെ കണ്ടിരിക്കുന്നോ? ഇല്ല. എന്താണ് സോവിയറ്റ് റഷ്യയില് കമ്മ്യൂണിസം വളരാൻ ഒരു ഉപയോഗപ്പെടുത്തിയത്? മുസ്ലിമീങ്ങളോട് ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ കണ്ടുക്കണോ? ഉസ്മാൻ റളിയല്ലാഹുവിനെ ഉണ്ടാക്കിയ മുസായിബ് കണ്ടുക്കണോ? കാട്ടിത്തരാന്ന് പറഞ്ഞു കണ്ട കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായത് എന്നാലേ സാഹിബിന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ആരെ കാട്ടിക്കൊടുത്താ ഉണ്ടായത് നിങ്ങൾക്കറിയോ?
കേരളത്തിൽ ആദ്യമായി ഇ എം എസിന്റെ മന്ത്രിസഭ അധികാരത്തിലേറാൻ ഈ രാജ്യത്തെ മുസ്ലിം വോട്ട് എങ്ങനെയാ കമ്മ്യൂണിസ്റ്റുകാർ സ്വരൂപിച്ചത്? നിങ്ങൾക്കറിയോ? നിങ്ങൾ ബാഫകിത്തങ്ങളെ കണ്ടുക്കണോന്ന് ചോദിച്ചു കണ്ട, നിങ്ങൾ പൂക്കോയത്തങ്ങളെ കണ്ടുക്കണോന്ന് ചോദിച്ചു കണ്ടാണ്. പൂക്കോയത്തങ്ങൾ ഇതാ ഞങ്ങളെ കൂടെ, ബാഫകിത്തങ്ങൾ ഇതാ ഞങ്ങളെ കൂടെ എന്ന് പറഞ്ഞു കണ്ടാണ് ഇ എം എസ് മന്ത്രിസഭ, കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇവിടെ വരുന്നത്. മനസ്സിലായോ? പക്ഷെ അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ലീഗ് മാണ്ടാന്ന് പറഞ്ഞില്ല. അപ്പൊ സമുദായത്തിന്റെ മിത്ര ഇനി കമ്മ്യൂണിസ്റ്റ്. ഇപ്പോഴോ? ഇപ്പൊ നിങ്ങളെ ആവശ്യം ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാര്. അപ്പൊ സമുദായത്തിന്റെ മൊത്തം ശത്രു ആകണം കമ്മ്യൂണിസ്റ്റുകാര്. അതിന് നിങ്ങൾ വേറെ ആൾക്കാരെ നോക്കി, മാപ്പിളർക്ക് പൈന ഒഴിവില്ല, നിങ്ങൾക്കും വേണ്ടി കൊരങ്ങൾ ചോരപുരണ്ട. ഉസ്മാനപുരപ്പാന്റെ ചോരപുരണ്ട ഖുർആൻ നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ടോ? ചോര എന്നൊക്കെ കട്ടി പറയണത് ഉസ്മാൻ റളിയല്ലാഹു കൊന്നതും സി പി എംമാരാന്ന് കരുതണോ? അതിനാണ് അത്തരം വികാരം കൊള്ളിച്ചത്. ആയിക്കോട്ടെ, എന്താ കാര്യം? ശത്രുവിന്റെ വട്ടേറ്റ് മരിക്കുമ്പോ ഉസ്മാൻ ബിൻ അഫ്മാൻ എന്നവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ ചോരപുരണ്ട മുസാഫ് സാർ ചക്രവർത്തിമാരെ കൊട്ടാരത്തിലുണ്ട്, ഞങ്ങൾ മോചിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സാർ ചക്രവർത്തിമാരോട് മല്ലടിക്കാൻ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണയുമായി പോയി. സാർ ചക്രവർത്തിമാരെ മുസ്ലിങ്ങളുടെ പിന്തുണ കൊണ്ട് തോൽപ്പിച്ചു. എന്നാലേ ഇ എം എസ് ഈ രാജ്യത്ത് ബാഫക്കിത്തങ്ങളെ കാട്ടിക്കൊടുത്ത്, പൂക്കോയത്തങ്ങളെ കാട്ടിക്കൊടുത്ത്, അതുപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ തങ്ങന്മാരെ കാട്ടിക്കൊടുത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തെ തോൽപ്പിച്ചുകൊണ്ടാ കേരളത്തിൽ ആദ്യമായൊരു കമ്മ്യൂണിസ്റ്റ് സഭ അധികാരത്തിൽ വന്നത്. എന്നാ മാർക്സിസ്റ്റം സമുദായത്തിന്റെ ശത്രുവായത്? അത് ലീഗിന്റെ ശത്രുവായപ്പോ എന്തേ കമ്മ്യൂണിസം വന്ന് സമുദായത്തിന്റെ ശത്രുവാകാത്തത്? അന്ന് ലീഗിന്റെ മിത്രമാണ്. എന്നാൽ ഞങ്ങൾക്ക് കമ്മ്യൂണിസം കമ്മ്യൂണിസം തന്നെ ാണ് ഇസ്ലാമിനു സമാന്തരമായ ഒരു ആശയം എന്ന നിലക്ക് കമ്മ്യൂണിസത്തെ കുറിച്ച് ഞങ്ങൾക്കറിയാം. അതിനെതിരെ ആദർശപരമായി ജാഗ്രത പാലിക്കാനും ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങളെ നേതാവ് എഴുതിയ കമ്മ്യൂണിസത്തിനെതിരെയുള്ള ബുക്ക് തന്നെ ഉയർത്തിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്. ഇങ്ങക്ക് വോട്ടിനനുസരിച്ച് മതം മാറണം അല്ലെ, സമുദായത്തിന്റെ ശത്രു മാറണം. ആ ബളൊന്നും ഈ നൂറ്റാണ്ടിൽ നടക്കൂല മനുഷ്യന്മാരെ, അതൊക്കെ കാലം കഴിഞ്ഞുപോയി. ആ മുസാഫ് കാണിച്ചു കൊടുത്തില്ല എന്ന് മാത്രല്ല, ബാക്കിയുള്ള ഖുർആൻ കണ്ടുകെട്ടി, പള്ളികൾ അടച്ചുപൂട്ടി, മദ്രസകൾ മ്യൂസിയമാക്കി, ഖാദിമാരെ നാട് കടത്തി, ഫത്വ കൊടുക്കുന്ന മുഫ്തിമാരെ നാട് കടത്തി, അറബ് ഭാഷ വേണ്ടെന്ന് വെച്ചു. ലീഗിന്റെ ചന്ദ്രികയിലല്ല, കെ എം റഹീം സാഹിബ് എന്റെ അധ്യാപകനാണ്, പൊന്നാനി കോളേജിലെ. നന്നായില്ലല്ലോ എന്നാ ഞാൻ ആലോചിച്ചു. അദ്ദേഹം എസ് എസ് എഫിന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു. അന്ന് അദ്ദേഹം പുറത്തിറക്കിയ ഇസ്ലാമും കമ്മ്യൂണിസവും എന്നുള്ള പുസ്തകം ഒന്ന് വായിക്കണം, അല്ലെങ്കിൽ കെ ടി ജലീലിന്റെ പഴയ പ്രസംഗം മനസ്സിലാക്കിയാ മതി. ഞങ്ങൾക്ക് റഹീം സാഹിബിന്റെ ബുക്ക് തന്നെ എംബോർഡാണ്, മറ്റു ആരെങ്കിലും കേട്ടോട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ലൈൻ ഉണ്ട്, അവര് സമുദായത്തെ കയ്യിലെടുക്കും, സമുദായത്തിന്റെ ആളുകളെന്ന് പറയും. വേങ്ങരയിൽ പിന്തുണ നിങ്ങൾക്കാണ്, ഈ ഭരണത്തിൽ തൃപ്തിയുണ്ട് എന്ന് ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട അമീറന്മാർ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾക്ക് തൃപ്തിയുണ്ടെങ്കിൽ തൃപ്തിയുണ്ട് എന്ന് പറയാം, പക്ഷേ ഒരു 0.5% കുറക്കേണ്ടിയിരുന്നു. ഞങ്ങളെ പ്രസ്താവന നിങ്ങളേക്ക് എഴുതി വാങ്ങപ്പോ ഞങ്ങൾക്ക് ഒഴിവില്ല. റിയാസുദ്ദീൻ മൗലവി എസ് കെ എസ് എസ് എഫുകാരനല്ല, യൂത്ത് ലീഗുകാരനല്ല. ആ റിയാസുദ്ദീൻ മൗലവിയുടെ കാര്യത്തിൽ പിണറായി സ്വീകരിച്ച സമീപനം എന്താ? ഷഹാദത്ത് ചൊല്ലി കടന്നു വന്ന ഫൈസൽ, കൊടിഞ്ഞിയിലെ ഫൈസലിന്റെ കാര്യത്തിൽ ഈ അമീറിന് പറയാമായിരുന്നു നിങ്ങളുടെ ഭരണമല്ല ഓക്കേ, ഫൈസലിന്റെ വിഷയം ഒഴികെ എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ പറയാമായിരുന്നു. സംഗതി ഫൈസലിനെ കൊന്നിട്ട് നിങ്ങൾ കാര്യമായി ഇടപെട്ടില്ല, റിയാസ് മുസ്ലിയാരെ കൊന്നിട്ട് നിങ്ങൾ കാര്യമായി ഇടപെട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയേനി. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞുങ്ങാണ്ട് ഓല ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഞങ്ങൾ ആരെയാ പിടിച്ചണ്ടേ? ആരെയാ പിടിക്കണ്ടത്? കടങ്ങയത്തെ കുട്ടിക്കയെ കൊന്ന നിങ്ങളെയോ? കെ ടി സി അബ്ദുൽ ഖാദറിന്റെ തലയോട്ടിയിലേക്ക് മൂർച്ചയില്ലാത്ത കമ്പിപ്പാര അടിച്ചു കയറ്റുമ്പോ തെറിച്ചു വീഴുന്ന തലച്ചോറുകളിലേക്ക് നോക്കിയിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നത് െന്ന് ചോദിക്കുമ്പോ ഞങ്ങളെ പതാക കെട്ടാനാണ് ഈ കമ്പി അടിച്ചു കയറ്റുന്നതെന്ന് പറഞ്ഞ നിങ്ങളെയോ? ഇനിയും ചോദിക്കട്ടെ, ഞങ്ങള് കുറ്റിമൂച്ചിയിലെ അതുക്ക വിശുദ്ധ റബീഉൽ റമളാനില് അതേ തറാവീഹ് നിസ്കാരത്തിന് സഫ് കെട്ടി നിൽക്കുമ്പോ പിറകിൽ നിന്ന് കത്തികൊണ്ട് വെട്ടിയിട്ട് വീഴുന്ന അതുക്കയുടെ ശരീരത്തിൽ അഞ്ഞാഞ്ഞ് മുറിവുകൾ ഉണ്ടാക്കി ആ മുറിവുകളിൽ മുളകുപൊടി വലിച്ചെറിഞ്ഞ് പെടയാൻ പോലും അനുവദിക്കാതെ കുറ്റിമൂച്ചി പള്ളിയിലെ ഹൗദിൽ കെട്ടി തൂക്കിയ നിങ്ങളെയോ? ആരെയാ ഞങ്ങൾ പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്?
സപ്പോർട്ട് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നിങ്ങളെ ഭാഷക്കനുസരിച്ച് മറുപടി പറയാണ് അല്ലേ. റിയാസ് മുസ്ലിയാരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സങ്കടമുണ്ട് അല്ലേ, അതുപോലെ ഫൈസലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സങ്കടമുണ്ട്. വെളിപ്പാടകല നില വെളിപ്പാടകലയുള്ള മണ്ണാറക്കാട്ട ഞങ്ങളെ അംസക്കയുടെ കാര്യത്തിലോ നോറുക്കയുടെ കാര്യത്തിലോ എന്തുണ്ട് നിങ്ങൾക്ക് പരിഹാരം? സംഗതി നിങ്ങൾ പറഞ്ഞ മാതിരിയൊക്കെ കൊടുക്കേനി, പക്ഷേ എന്നിട്ട് ഞങ്ങൾ എന്താ കാട്ടണ്ട്? തുണി കഴിച്ച് തലയിൽ കെട്ടണ പീരാന്ത് പാടില്ലല്ലോ. അതും പോട്ടെ, മദ്രസകളുടെ 200 മീറ്റർ അപ്പുറത്ത് മതി മദ്യശാല എന്നത് ഉമ്മൻചാണ്ടി എടുത്തൊരു തീരുമാനമായിരുന്നു. കെ ടി ജലീലിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ആ അധികാരം എടുത്തു കളയുകയും സാക്ഷാൽ ഇരട്ടച്ചെങ്കുള്ള പിണറായി മുത്തലക്കായ സഖാവായ പിണറായി 50 മീറ്ററിന്റെ ഇപ്പുറത്തേക്കാകാം എന്ന് പള്ളി മദ്രസകളുടെ സമീപത്തെ ബാറിന്റെയും ഷാപ്പിന്റെയും കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോ നിങ്ങളെല്ലാം ഓക്കെയാണ്, നിങ്ങൾക്ക് മേഖലയിൽ ഞങ്ങളെ പിന്തുണണ്ട്, പക്ഷെ ഷാപ്പിന്റെ കാര്യത്തിൽ നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പാണ്. ഒന്ന് പറയാമായിരുന്നു, പറയണി, പക്ഷെ ആരെ കണ്ടാ പറയണ്ടേ? ഈ കേരളത്തിക്ക് ഈ കള്ളുകാരണ മുസീബത്ത് എന്നെ കൊണ്ടെന്നത്? ആരെ കൊണ്ടെന്നേ? ആ എന്നെ ഇപ്പൊ നിങ്ങൾക്ക് കള്ള് മതത്തിന്റെ പുറത്തായത് അവൻ കൂടി പറഞ്ഞേരി, അപ്പൊ വിഷയം ക്ലിയറോ അല്ലേ? കള്ളിവിടെ ഗാന്ധിയന്മാര് കള്ളു കൊണ്ടുവരാൻ റെഡില്ല എന്ന് പറഞ്ഞപ്പോ കേരളത്തിലെ എക്സൈസ് മന്ത്രിയായി വന്നൊരു മാപ്പിളണ്ടേ? സഹോദരന്മാരെ, ഇതൊന്നും നമ്മൾ പറയേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി കമ്മ്യൂണിസം പേടി പരിമിതപ്പെടുത്തിയാൽ ആ ഇസ്ലാമിക വിരുദ്ധ പ്രത്യാശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പാഠഭാഗങ്ങൾ ഈ ഉമ്മത്തിന് ഭയമോ പേടിയോ ഇല്ലാതെയായി തീരുകയാണ് ചെയ്യുക. ഇതൊക്കെ അവസരോചിതമായി പണ്ഡിതന്മാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പറയുന്ന അവരുടെ രാഷ്ട്രീയ വിധേയത്വത്തിന്റെ പേരിൽ ഹറാമാക്കുകയും ഹലാലാക്കുകയും ചെയ്യുന്ന കേവലം ഡയലോഗുകൾ മാത്രമാണെന്ന് സമുദായം മനസ്സിലാക്കി പോയാൽ അവിടെയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിന് ഈ സമുദായത്തിലേക്ക് വാതിൽ തുറന്നിടപ്പെടുക. അതല്ലാതെ കേവലം ഒരു CPM CPI പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെടുന്നത്, ഒരു മുഖ്യമന്ത്രിയെ സമീപിക്കുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ പോയി കാണുന്നത്, ഇതൊക്കെ കമ്മ്യൂണിസത്തിന്റെ ചാപ്പക്കുത്താൻ ഹേതുവാകരുത്. കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ സമസ്തയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ടെന്ന് പലപ്പോഴും പറയുന്നവരും പരിചയപ്പെടുത്തുന്നവരുമാണ്.